വാർത്തകൾ തുടരുന്നു. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി താരതമ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ രഹസ്യമൊഴിയും കസ്റ്റംസിന് നൽകിയ പഴയ രഹസ്യമൊഴിയും താരതമ്യം ചെയ്യും. കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴി ലഭിക്കാൻ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ അപേക്ഷ നൽകി. സ്വപ്നയുടെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് സരിത നൽകിയ അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, സ്വപ്നയുടെ പഴയതും പുതിയതുമായ രഹസ്യമൊഴികൾ താരതമ്യ പഠനത്തിന് വിധേയമാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ലഭ്യമായിട്ടുള്ള, അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കസ്റ്റംസിന്റെ അന്വേഷണത്തിനിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷ് ഒരു രഹസ്യമൊഴി നൽകിയിരുന്നു. ആ രഹസ്യമൊഴി ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കസ്റ്റംസിന്റെ വിചാരണ പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ ഇനി രഹസ്യമൊഴി നൽകണം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. രണ്ട് അപേക്ഷകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് സ്വർണ്ണക്കടത്ത് കേസിലും മറ്റൊന്ന് ഡോളർ കടത്ത് കേസിലുമാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷകൾ വരുന്ന ദിവസം കോടതി പരിഗണിക്കും എന്നാണ് അറിയുന്നത്. ഈ അതായത് ഇപ്പോൾ പുതിയൊരു രഹസ്യമൊഴി സ്വപ്ന സുരേഷ് നൽകിയിട്ടുണ്ട്. അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ആ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിച്ചു. ഇതേ കാര്യങ്ങൾ തന്നെയാണോ കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയിലും പറയുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടിയും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുമാണ് ഇപ്പോൾ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വപ്ന സുരേഷും ഒരു സ്വപ്നയുടെ രഹസ്യമൊഴി ലഭിക്കണം, മൊഴിയുടെ പകർപ്പ് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷ ഇപ്പോൾ കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അതായത് സർക്കാരും ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് അനുവദിക്കുകയുണ്ടായില്ല. മൂന്നാമതൊരാൾക്ക്, അന്വേഷണ ഏജൻസിക്കല്ലാതെ, അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാതെ മൂന്നാമതൊരു ഏജൻസിക്ക് ഇത്തരത്തിൽ രഹസ്യമൊഴിയുടെ പകർപ്പ് കൈമാറാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. അത് പറഞ്ഞുകൊണ്ടാണ് അക്കാര്യം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇത്തരം അപേക്ഷകൾ തുടർച്ചയായി വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അത് ഇക്കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നും കോടതി പറഞ്ഞു. ഏതായാലും ഈ രഹസ്യമൊഴി പകർപ്പ് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി സരിതയുടെ അപേക്ഷ തള്ളിയിരിക്കുന്നത്. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.